കാട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇനി കാട ഇടണേ. 24 25 ഇനിയാണ് അരപ്പ്. വറുത്തരച്ച കാടയുടെ മസാല മസാല ദോശ പോലെ പരത്തി ഇതിൻ്റെ പുറത്താണ് നമ്മൾ കാട സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം ഞാൻ ഗ്രേവി ടേസ്റ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല ഏട്ടാ, ഞാൻ ഒരു കൂടെ ചോദിക്കണം, പോരുന്നു രണ്ടാമത്തെ അവസ്ഥ. ഇനി ഒന്നുകൂടെ വിളിച്ചാൽ ഞാനങ്ങ് വരും. അയ്യോ, എല്ലാ സുഹൃത്തുക്കൾക്കും സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. ഇന്ന് നമ്മൾ അമ്മ വീടിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം വെറുതെ ഒന്ന് നാട്ടിലൂടെ ഒന്ന് തെണ്ടിത്തിരിയാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ കൊല്ലം ജില്ല കഴിഞ്ഞ് വട്ടക്കുഴിക്ക്, വട്ടക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലം, വട്ടക്കുഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടിയപ്പോണ്. നമ്മളിപ്പോൾ ഇനി എത്ര വലിയ ഇതായിരുന്നാലും ശരി തന്നെ, ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നായിരുന്നാലും നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എത്ര തിരക്കിൻ്റെ ഇടയിലായിരുന്നാലും നമ്മൾ ചില തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നത് അത് ഭയങ്കര ഒരു രസമാണ്. ഒരു സാധാരണക്കാരൻ്റെ എന്താണ് ഭക്ഷണത്തിൻ്റെ ഇടമാണ് തട്ടുകട എന്ന് പറയുന്നത്. ഈ വട്ടക്കുഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ണിയപ്പം, ഉണ്ണിയപ്പവും ചായയും നല്ല കൊള്ളാന്നുള്ള നോക്കി പറഞ്ഞ തീരത്ത് തരാം തരാം. നല്ല നോക്കി കാണാൻ കൊള്ളാന്നുള്ളതല്ല. എന്തൊക്കെ എന്തൊക്കെയാണെന്ന് പറയൂ. നല്ല ടേസ്റ്റ് കേട്ടാ. അരിപ്പൊടി, ശർക്കര, ഏലക്ക, പഴം, പാളയും കുടം പഴം, ആരും കാണൂല്ല, ആരും കേട്ടിട്ടില്ല, അവര് പറഞ്ഞു. അത് ഭയങ്കര രസം. അരച്ചു ചേർത്ത് അപ്പോഴത് സോജി വലിയ സന്തോഷം, മനസ്സുപോലെ തന്നെ. ഓക്കെ, മോളെ പേരെന്നാ? ദേവപ്രിയ. ദേവപ്രിയ, അടിപൊളി. ശരി അപ്പ ബൈ, കാണാമേ. ആ അയ്യോ, പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കണ്ട, അവിടെയും കുമ്പിടി ഇവിടെയും കുമ്പിടി എന്നൊക്കെ പറയുമ്പോൾ. ഇതൊരു തൊഴിലാളി സമിതി പിന്നെ കള്ള് ഷാപ്പാണ്, വട്ടക്കുഴിക്കൽ എന്ന് പറഞ്ഞത്. ഒരു ഗ്രാമപ്രദേശമാണേ ഈ, നമ്മൾ അങ്ങനെ വലിയ ഡിഷുകളോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഭയങ്കര രസമാണ് സ്ഥലം, സ്ഥലം രസമാണ്. അവിടുത്തെ കുറേ ഐറ്റം ഫുഡ്സ് എല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെ പുറത്തു നിന്ന് വലിയ ആളുകളൊക്കെ വന്ന് ഇവിടെ വന്ന് കഴിച്ച് കളയാം എന്നൊന്നും പറയുന്ന ഒരു വലിയ സ്ഥലമൊന്നുമല്ല. പക്ഷേ ഈ ഗ്രാമപ്രദേശത്ത് ഏറ്റവും അധികം നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലവും വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഒന്ന് പോയി നോക്കാം. ആ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രാമപ്രദേശമാണ്, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്, ഒത്തിരി വണ്ടികളൊക്കെ കണ്ടില്ലേ. നമസ്കാരം. ഈ മുഖം നിങ്ങൾക്ക് ഓർമ്മയാണ്, ഞാൻ അന്ന് ഹരിത ഷാപ്പിൽ, ആ ഹരിത ഷാപ്പ് തന്നെയാണ് ഇവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഷാപ്പാണ് അല്ലേ കവിത? ആ നമ്മുടെ നിർദ്ദേശപ്രകാരം അന്ന് നമ്മുടെ മീന്തല വെച്ചല്ലേ, ഭയങ്കര അഭിപ്രായമായിരുന്നു കവിതയുടെ മീന്തല. ഓ ഇനി ഓടുണ്ട്, ഏതിന്റെ തല? ഓ നമ്മീൻ്റെ തല. അതൊക്കെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ വെച്ചിരിക്കുന്ന സാധനമാണ് നമ്മീൻ്റെ തലയാണിത്. ഇനിതാ ഇവിടെ അപ്പൊ എല്ലാം നേരത്തെ വെച്ചേക്കാണ് കവിത. ഇതാ രണ്ട് നേരത്തൊക്കെ ഞാൻ തിന്നത് നിങ്ങളെ കാണിച്ച് തന്നതാണ്. എങ്കിലും കവിത ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഒരു രണ്ട് നമുക്ക് കഴിക്കാം. രണ്ടെനിക്ക് മേടാ, നല്ല എഫക്റ്റ് വേണം. ഏതിന്റെ തല? ഏത് നെമ്മീന്തല കഴിക്കണമെന്നുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പമുണ്ട്, കപ്പയുണ്ട്, ഇതേത്? നാടൻ കോഴിയുടെ ഒരു പീസ്. നാടൻ കോഴി ഉണ്ട്, നാടൻ കോഴി. ഇത് ചിക്കൻ പെരട്ടി ബ്രോയിലർ അല്ലേ? ഇത് പോത്തിന്റെ ലിവർ പെരട്ടിയത്, ബീഫ്. രണ്ടും കൊഞ്ചും
കൊഞ്ചുണ്ട് കണവയുണ്ട് പിന്നെ കരിമീൻ അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടിയുള്ള സ്പെഷ്യലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ കവിത ചെയ്തു തരാൻ പാടുന്നത് കാട റോസ്റ്റാണ്. അപ്പൊ കാട റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു ബിനോമ എന്ന് പറഞ്ഞൊരു ആപ്പ് പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നേരെ ഈ കാട റോസ്റ്റിന്റെ കുക്കിംഗ്. നമ്മൾ ഈ ബിനോമ ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റർഫേസ് കാണാം, അതിൽ ഒരു ഗ്രാഫ് കാണാം, അത് അപ്പ് ആൻഡ് ഡൗൺ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇത് നോക്കിയാണ് നമ്മൾ പ്രിഡിക്ഷൻ നടത്തുന്നത്. ഈ ആപ്പിൻ്റെ വലതുവശത്ത് നമുക്ക് ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് അക്കൗണ്ട് തെളിഞ്ഞു വരുന്നു, ഒന്ന് റിയൽ അക്കൗണ്ടും രണ്ട് ഡെമോ അക്കൗണ്ടും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ യഥാർത്ഥത്തിലുള്ള അക്കൗണ്ടും, ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ കളിക്കാം എന്ന് പരിശീലിപ്പിക്കുന്ന അക്കൗണ്ടാണ്, അതാണ് ഡെമോ അക്കൗണ്ട്. ഞാനിത് എൻ്റെ റിയൽ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻ്റർഫേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. 70 രൂപ മുതൽ 65,000 രൂപ വരെ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനൊരു 350 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഗ്രാഫ് നോക്കി ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. താഴെ കാണുന്ന അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്രാഫിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ലോക്ക് ചെയ്യുമ്പോൾ ഒരു യെല്ലോ ലൈൻ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. നടുക്ക് കാണുന്ന റെഡ് ലൈനിലേക്ക് ഗ്രാഫ് എത്തുമ്പോൾ ഗ്രാഫിൻ്റെ പൊസിഷൻ യെല്ലോ ലൈനിന് മുകളിലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ ലോസ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. ബിനോമോ ഓണസ്റ്റ് ട്രേഡിംഗ് നമ്മുടെ ചെറിയ ചെറിയ എക്സ്പെൻസുകളെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഹ്യൂജ് ബിനോമിസ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഐ എം ആൾസോ എ ബിനോമിസ്റ്റ് അറിയൂ. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ആഡായിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ബാലൻസിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നു, ഒന്ന് ഡെപ്പോസിറ്റും രണ്ട് വിഡ്രോവിലും. ഞാൻ വിഡ്രോവിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട് പേ ടി എം വഴി വളരെ ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ താഴെ ഒരു പ്രൊമോ കോഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റും കിട്ടും. അപ്പോൾ ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട റോസ്റ്റാണ്. നമുക്ക് നേരെ കാട റോസ്റ്റിലേക്ക് പോകാം. അപ്പോൾ കവിതയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കാട റോസ്റ്റ്. കാട റോസ്റ്റ് ഇതാ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ചെയ്തോളൂ ചെയ്തോളൂ, തുടങ്ങട്ടെ. എണ്ണ ഒഴിക്കാം. ആ നമുക്ക് എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുകിടാം. കടുകൂട്ടി നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളകാണ് അടുത്ത പരിപാടി. ഇഞ്ചി ഇഞ്ചി കുറച്ച് കറിവേപ്പില കറിവേപ്പില എണ്ണ ഒഴിച്ചു. കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക് അല്ലാത്ത പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാരമാണ്. ഇനിയാണ് ചെറിയ ഉള്ളി, അളച്ച എണ്ണയിലോട്ടാ ചെറിയ ഉള്ളി. ആ ഇത് വേവണ്ടേ? നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അടുത്തിട്ട് അടുത്ത് ഉപ്പ്. ആ മഞ്ഞൾപ്പൊടി ഉപ്പ്. ഇനി സവാള അല്ലേ? കുറച്ച് സവാള എവിടെയെങ്കിലും ഉണ്ടേ? ആഹാ, എത്ര കാടയുണ്ട്? 25 കാടയാണ് കേട്ടോ, ചില്ലറല്ല, 25 കാടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചാൽ ഇത് നല്ല രീതിയിൽ വെന്ത് റെഡിയായി കിട്ടും. അപ്പൊ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നേ എല്ലാം ഒരു മനക്കണക്കാണ് അല്ലേ? ആ കറക്റ്റ്. ആ വെന്തോടഞ്ഞ്. ഇനി എന്താണ് എടുത്ത്? ഇനി കാടയിടണേ. രണ്ട്, ആ നാല്, ആറ്, എട്ട്, പത്ത്, പന്ത്രണ്ട്, പതിനാല്, പതിനാറ്, പതിനെട്ട്, ഇരുപത്, വീണ്ടും ഉണ്ട്, ഇരുപത്തിരണ്ട്, ഇരുപത്തിനാല്, ഇരുപത്തിയഞ്ച് കാടയുണ്ട്. ഇനി ഇതിൽ പൊടിയും കൂടെ ചേർക്കണ്ടേ? നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി
ആ എല്ലാം കഴിഞ്ഞിട്ട് ഇളക്കാം അല്ലേ. കുരുമുളക് പൊടി, അടുത്ത് മസാലപ്പൊടി, ഇനി ഇളക്കാം അല്ലേ. അപ്പോൾ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് ഇനി കാട വേവണം. വേവണം എന്നുണ്ടെങ്കിൽ അടച്ചു വയ്ക്കണം അല്ലേ. അപ്പോൾ അടച്ചു വയ്ക്കാം. ഇതിനകത്ത് വെള്ളമുണ്ടേ, അത് ഇറങ്ങി ഇതൊന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള മെയിൻ ഐറ്റം വറുത്തരപ്പം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഇത് തുറക്കാം, തുറന്ന് നോക്കാം കാട വെന്തോ ഇല്ലേ എന്നുള്ള. ആ അപ്പോൾ കാട വെന്തു. ഇനി ഇനിയാണ് അരപ്പ്, കവിതയുടെ ഹൈലൈറ്റ് ഐറ്റം വറുത്തരച്ചത്. ആ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് വറുത്തരപ്പിൽ? മുളക്, മല്ലി, കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അഞ്ചാറ് വെളുത്തുള്ളി, ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് വറുത്തരപ്പിൽ. അപ്പം അതൊന്ന് ഇടി. ആ അതെന്ത് ചോദ്യം അത്? ആ വറുത്തരപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാണ്, കുറച്ച് വെള്ളം ഒഴിക്കാം. അത് ഇത് ഇത് ഇതാക്കി കിട്ടല്ലേ. ആ തക്കാളി. അപ്പോൾ വറുത്തരച്ചതായി. ഇനി എന്ത് ചെയ്യണം? ഇതെന്തോന്നല്ലേ, ഇതിപ്പോൾ മൂന്നാമത്തെ അടപ്പായില്ലേ, അടച്ചു വെച്ചാലേ വറുത്തരപ്പ് പിടിക്കുള്ളൂ എന്നാണ് മിസ്സിസ് കവിതയുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ എതിര് പറയുന്നില്ല, മാഡം പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ. അടച്ചു വയ്ക്കാം, ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇനി അടപ്പില്ലല്ലേ, ഇത് ലാസ്റ്റ് അല്ലേ. തുറക്കട്ടെ, തുറക്കാം. നമ്മൾ വറുത്തരപ്പ് ഇട്ടിട്ടുണ്ടേ. വറുത്തരപ്പ് ഇട്ടത് എങ്ങനെയാണ്? ഓമ്പോ, ഇതാണ് വറുത്തരപ്പിൻ്റെ ഗുണം. എന്താ മണം! ഇനി എന്താണ്? ഇന്ന് ഇളക്കാം. സത്യം കേട്ടോ, ആ വറുത്തരപ്പ് എന്ന് പറയണത് തെറിക്കണ കാട കേട്ടാ. ഇനിയാണ് അടുത്ത തേങ്ങാപ്പാലല്ലേ. തേങ്ങാപ്പാൽ ഒഴിക്കണം, അത് വേറെ ലെവലിലേക്ക് പോകും. എവിടെ അത്ര ഒഴിക്കോ, അത്ര ഒഴിക്കണോ? ആവശ്യം രണ്ട് തേങ്ങയുടെ പാലാണ്, ഒന്നാം പാല് മാത്രം. ഇനി എന്തൊക്കെയാണിത്? മല്ലിയില, കറിവേപ്പില, കുറച്ചുകൂടെ കുറു കണ്ടേ, കുറു അല്ല. ഇനി അടച്ചു വെക്കാന്ന് പറഞ്ഞാലും ഒന്ന് വെക്കൂല, കാര്യം മൂന്നടപ്പായി. ഇതാ ഇനി മല്ലിയിലയും കരിയപ്പലയും ഇതിനകത്ത്. ഇനി മല്ലിയില ഇടുന്നു, കരിയപ്പല ഇടും. കരിയപ്പല ഇട്ടതിന് ശേഷം ഇതൊന്ന് കുറച്ചുകൂടെ തിക്ക് ഗ്രേവി ആയിട്ട് കുറുകും. കുറുകുന്നതാണ് കാട റോസ്റ്റ് എന്ന് പറയുന്ന സാധനം. വറുത്തരപ്പ് ഒരു രക്ഷയില്ല, അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ കൂടെ ആയപ്പം ഒരു അന്യ ഒരു രക്ഷയില്ല. ഓഹ് കവിത നമ്മളെ ഹോട്ടലിൽ വരണം, ഇവിടത്തെക്കാളും നല്ല ശമ്പളം തരാം. മോലാളി അറിയാതെ അല്ല, ഇവിടെ തരണേക്കാളും 100 രൂപ കൂടുതൽ. ഈ കറി അവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം കേട്ടോ. ചിലപ്പോൾ ഈ കറി അവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കവിതയോട് പറഞ്ഞു നമ്മൾ ശമ്പളം കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ട് വരൂല്ല, എനിക്ക് ഈ ശമ്പളം മതി, നിങ്ങളെ സൗകര്യം എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നല്ല ആത്മാർത്ഥതയുള്ള തൊഴിലാളിയാണ്, ഇതെപ്പോഴും കാണണം ഇവിടെ. ഇനി ഇടി, ഇനി മല്ലിയില കറിവേപ്പില ഇടാം. വെറുതെ വെച്ചാൽ മല്ലിയില കറിവേപ്പില ഇടാം. ഇട്ടിട്ട് ഇതൊന്ന് ശകലം കൂടെ ഇത് കിടക്കണം, കെട്ടി കിടന്നിട്ട് ഇത് ഒന്ന് കുറുകണം അല്ലേ. ഒന്ന് കൊഴുത്ത് കുറുകി വന്നാലേ നമ്മളെ ഈ ഉദ്ദേശിച്ച കാട റോസ്റ്റ് ആവുള്ളൂ. അപ്പം അതിനുള്ള സമയം കൊടുക്കാം. കൊടുത്തതിന് ശേഷം എനിക്ക് തുറന്ന ടേസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ ഓഫർ ഒന്നുകൂടെ വയ്ക്കാം ടേസ്റ്റ് ചെയ്തതിന് ശേഷം. ഇതാ അതിങ്ങനെ മല്ലിയിലയും കറിവേപ്പില ഇങ്ങനെ ഗ്രേവിയിൽ ഇങ്ങനെ പിടിക്കട്ടെ. അപ്പോൾ ഇത് എല്ലാം വരുമ്പം കറക്റ്റായി. ഇതാ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതാ
സർവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ കാടയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം, അപ്പോൾ കാട ഇത്തിരി നല്ല ഉറപ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ ഈ കാട കാണുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ പിന്നെ മസാല രക്ഷയില്ലാത്ത മസാലയാണ്, വറുത്തരച്ചതും കൂടെ ആയതുകൊണ്ട് കാട ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മസാല, കവിതയുടെ ഈ മസാലയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മസാലയെ നമുക്ക് ആദ്യം ഇതിലേക്ക് സെറ്റ് ചെയ്യണം. ആ വാഴയിലിൽ ഇങ്ങനെ ഈ മസാല ഒഴിക്കുമ്പോൾ ദോശ പരത്തുന്ന പോലെ പരത്തി വയ്ക്കണം. ഈ മസാല വറുത്തരച്ച കാടയുടെ മസാല മസാല ദോശ പോലെ പരത്തി ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ കാട സെറ്റ് ചെയ്യാൻ പോകുന്നത്. സെറ്റാണ് സാധനം. ഇനി നല്ല ചിട്ടയോടുകൂടി മനോഹരമായി കവിത നമുക്ക് കാട റോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അത് അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കവിത കഴിക്കണം, ഞാനും കഴിക്കണം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാം. ശരി, ടേസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വറുത്തരച്ച കാട റോസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ പറയാം. ടേസ്റ്റ് ചെയ്യാം. ശരി, അപ്പോൾ അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടേസ്റ്റിങ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഇത് എന്നിട്ട് കോരും, ഇത് മതിയോ? ഏത്? അത് മതിയോ? നിൽക്കുവോ? വേണ്ട, ഇത് മതി, ഇത് കറക്റ്റാ. ചോദിച്ചു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കവിത വിളിക്ക്. രാജൻ ചേട്ടനുണ്ട്, അഖിലുണ്ട് ഇല്ലേ, ദിലീപ് അച്ചായനുണ്ട്, ഇവിടുത്തെ വലിയ തന്ത്രിമാരാണ്. ആ പിന്നെ വിളിക്കോ. അഖിലേ ഓടി വാ. രാജ ചേട്ടൻ കാട ബാ ബാ, വരൂ വരൂ. ഓരോരുത്തർക്ക് ഓരോ കാട വെച്ച് കൊടുക്ക, രണ്ടപ്പേ ഉള്ളൂ. ബാ ദിലീപേട്ടാ കയറി വാ. അപ്പോൾ 6 ഗസ്റ്റുകളാണ് നമുക്കെന്നുള്ളത്. അങ്ങനെ 6 കാട അവർക്ക് വേണ്ടി, അപ്പവും കാടയും അടി കൂടരുത്. എല്ലാവർക്കും ഓരോന്നോരോന്ന് വീടും ഉണ്ട്. ഞാൻ ഒരപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 കാടയുണ്ട്. ഇച്ചിരി ഗ്രേവി കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാം. ഈ ഗ്രേവി ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തുനിന്ന് കഴിക്കണേന്ന് അതിൻ്റെ ഒരു രസമാണ്. ദാ രാജൻ ചേട്ടൻ, അതുപോലെ ദിലീപ് ചേട്ടൻ, അച്ചായൻ, അഖില്, പേരെന്താണ്? ആനന്ദ്. ആനന്ദ് കവിത. ഇനി അവര് ആഹാ കഴിച്ചോ കഴിച്ചോ. ആനന്ദ് തറയിൽ വീഴരുതേ. ആ പ്ലേറ്റ് വെച്ചോ. ആ പ്ലേറ്റിൽ വെച്ച് കഴിച്ചോ. അത് അവര് കൂട്ടത്തോട് കൂടി കവിത കഴിക്ക്. കവിത അതിന്റെ കൂടെ, അത് എന്റെ കൂടെ കഴിക്കണ. പുതിയ മുതലാളിയുടെ കഴിക്കാൻ. അതെ, അപ്പത്തിന്റെ പുറത്ത് ഒരു കാടയും വെച്ച് കവിത എൻ്റെ കൂടെ കഴിക്കാനാണ് കവിതയ്ക്ക് ആഗ്രഹം. ഇതാ വരൂ കഴിക്കൂ. രാജചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു അമ്മ വീട്ടിലേക്ക്. ഇതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ ഒരു രക്ഷയില്ലാത്ത സാധനം വറുത്തരച്ച്. അപ്പം ഞാൻ വെറുതെ രഹസ്യമായിട്ട് നിങ്ങൾ ഇത് കണ്ടല്ലേ, ചോദിച്ചു വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറയല്ലേ, ഇവിടുത്തെ രാജചേട്ടൻ കൊടുക്കണേക്കാളും 200 രൂപ കൂടുതലെന്നാ വരാന്ന്. എന്നിട്ട് രാജചേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ പറയല്ലേ, അയ്യോ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന്. അപ്പൊ ചില അതെ അച്ചായന്റെ അടുത്ത്, ആ അച്ചായന്റെ അടുത്ത് മാത്രമേ നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ചില തൊഴിലാളികളെന്നല്ല, ഞാൻ അവരെ സഹപ്രവർത്തകരെന്നാണ് വിളിക്കുന്നത്. ആരും മുതലാളിയല്ല, അതുകൊണ്ട് സഹപ്രവർത്തകർ അങ്ങനെ തന്നെ ആയിരിക്കണം. നിൽക്കുന്ന സ്ഥാപനത്തിനോട് നല്ല കൂറും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എത്ര പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചാൽ വരില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞു. ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ട് മാത്രം വിളിച്ചതാണ്. ഇതാ ഇതാണ് ഇതിൻ്റെ ആദ്യം ഞാൻ ഗ്രേവി ടേസ്റ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയുമില്ല. ഇനി ഇത്
ഉണ്ടാക്കിയ കവിതയ്ക്ക് ഇത് കൊടുത്തില്ല എന്ന് വേണ്ട. ഇതാ കഴിച്ചോളൂ, കഴിച്ചോളൂ. കാടയല്ല, ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കണം, പോരുന്നു? രണ്ടാമത്തെ അവസ്ഥ നീ ഒന്നുകൂടെ വിളിച്ചാ ഞാനങ്ങ് വരും. അയ്യോ, എന്ത് ജെനുവിനായിട്ടാണ് മറുപടി പറയുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതുപോലെ നന്മയുള്ള നാട്ടിൻപുറത്തുകാരുമായിട്ട് സംസാരിക്കുക, വർത്തമാനം പറയുക, നന്നായി ചിരിക്കുക. ഇപ്പം മറുപടി കേട്ടില്ലേ? അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവരോടും ഒരുപാട് ഇഷ്ടം, എല്ലാവരോടും ഒരുപാട് സ്നേഹം. ബൈ. കാടയുമായി. അപ്പോൾ നമ്മൾ വട്ടക്കുഴിക്കൽ ഷാപ്പിലെ കുറേ വിഭവങ്ങൾ കണ്ടു, പിന്നെ സ്പെഷ്യലായിട്ടുള്ള കാട റോസ്റ്റിങ്ങൾ. ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രാമപ്രദേശമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഫുഡുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ വരുന്ന ആളുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കാഴ്ച തുടങ്ങിയത് ഒരു ചായക്കടയിൽ നിന്നാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതും ഒരു ചായക്കടയിൽ നിന്ന് തന്നെയാവാം. നെയ്യപ്പം. കാരണം മറ്റൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ചായക്കട എന്ന് പറയുന്നത്. ചായക്കടയാണ് ഒരു നാട്ടിൻപുറത്തിൻ്റെ ന്യൂസ് റൂം. ചായക്കടയിൽ നിന്ന് കേൾക്കാത്ത ഒന്നുമില്ല. അടുക്കള മുതൽ അമേരിക്ക വരെയുള്ള സകലമാന വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചായക്കട. അതുകൊണ്ട് സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഇടമായ ഈ ചായക്കടയിൽ നിന്നുകൊണ്ട് ഇതിലുണ്ടിയപ്പോൾ ഇന്നത്തെ കാഴ്ച അവസാനിപ്പിക്കാം. പേരെന്താണ് ചേച്ചിയില്? പേരില്ലേ? അയ്യോ, അപ്പം റേഷൻ കാർഡിൽ എന്തെന്നാണ്? ഭയങ്കര നാണം. അതാണ് നാട്ടിൻപുറത്തിൻ്റെ ഒരു ജെന്യൂനിറ്റി. പേര് പറയും. ശൈലജ. അങ്ങനെ നമ്മുടെ ഈ കാഴ്ച സോജിയുടെ ചായക്കടയിൽ തുടങ്ങി ശൈലജ ചേച്ചിയുടെ ചായക്കടയിൽ അവസാനിപ്പിക്കുന്നു. എല്ലാ സൗഹൃദങ്ങളോടും ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം, നല്ല നമസ്കാരം. നെയ്യപ്പോ ചായ. അയ്യാ.